നമസ്കാരം. ഇപ്പോൾ ഈ ബിജു രമേശാണ് വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ബിജു രമേശിന്റെ വാർത്താ സമ്മേളനം, പിന്നെ ബിജു രമേശ് പറഞ്ഞതൊക്കെ തന്നെ ബാറുടമകളുടെ അസോസിയേഷൻ നിഷേധിച്ചു. രമേശ് ചെന്നിത്തലയെ വലിച്ചഴച്ചു. അതുപോലെ തന്നെ പല പല പരിപാടികൾ എന്തൊക്കെയാണ് ബാർക്കോടെ വീണ്ടും പൊക്കിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിലൊക്കെ ആയിരുന്നു ബിജു രമേശ്. അപ്പോൾ ബിജു രമേശിനെതിരെ ബിജു രമേശിന്റെ പിതാവായിരുന്ന തിരുവനന്തപുരംകാർക്കെല്ലാം സുപരിചിതനായിരുന്ന ശ്രീ രമേശൻ കോൺട്രാക്ടർ, അദ്ദേഹത്തെ പരിചയമില്ലാത്തവർ തിരുവനന്തപുരത്ത് ഉണ്ടാകില്ല. അപ്പോൾ അദ്ദേഹം നൽകിയ ഒരു പരാതിയുടെ ഒരു കത്തും അതിൻ്റെ കോപ്പിയുമൊക്കെ ഒരു ദൃശ്യമാധ്യമം പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസം, രണ്ട് ദിവസം മുൻപ് ദൃശ്യമാധ്യമം പുറത്തുവിട്ടിരുന്നു. അതിൽ ബിജു രമേശിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പിതാവ് ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് ഈ മാധ്യമം പറയുന്നത്. അതിൻ്റെ ആ പരാതിയുടെ കോപ്പിയടക്കം പുറത്തുവിട്ടിരിക്കുകയാണ്. ബാറുടമ ബിജു രമേശിനെതിരെ പിതാവ് രമേശൻ DGP നൽകിയ പരാതിയാണ് പുറത്തായിരിക്കുന്നത്. സഹോദരങ്ങളുടെ സ്വത്തുവകകൾ ബിജു രമേശ് തട്ടിയെടുക്കുന്നു എന്നും ജീവന ഭീഷണിയുണ്ടെന്നും കാണിച്ചാണ് വർഷങ്ങൾക്ക് മുൻപ് രമേശൻ പരാതി നൽകിയത്. സ്വത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത സ്വഭാവക്കാരനാണ് സ്വന്തം മകൻ എന്നുകൂടി അദ്ദേഹം പരാതിയിൽ പറയുന്നുണ്ട്. തൻ്റെയും കുടുംബാംഗങ്ങളുടെയും സ്വത്തിനും ജീവനും ഭീഷണിയുണ്ടെന്നും സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട് 97 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണ് കേട്ടോ. 1997 ഒക്ടോബർ 7 രമേശൻ DGPക്ക് പരാതി നൽകി. ന്യായമായും അന്യായമായും അബ്കാരി ബിസിനസ്സിലൂടെ ബിജു രമേശ് വളരെയധികം പണവും സ്വത്തും സമ്പാദിച്ചിട്ടുണ്ടെന്ന കത്തിൽ പറയുന്നു. സ്വന്തം സഹോദരനെ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കാതെയും ആഹാരം നൽകാതെയും ബിജു പീഡിപ്പിച്ച സംഭവങ്ങളും പിതാവ് വിവരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ തൻ്റെ പേഴ്സണൽ ഡ്രൈവറെയും കേസിൽ കൊടുക്കാൻ ബിജു രമേശ് ശ്രമം നടത്തിയതായി ആരോപിക്കുന്നതായി മാധ്യമം ജയ്ഹിന്ദ് TV റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ജീവിതത്തിൽ സ്വന്തം പിതാവിനോടും സഹോദരങ്ങളോട് പോലും സത്യസന്ധതയും മാന്യതയും പുലർത്താത്ത ബിജു രമേശാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നത്. അതിനെതിരെ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നതെന്ന് ഉയരുന്ന ആക്ഷേപമുണ്ട്. പണത്തിനും സ്വത്തിനും വേണ്ടി എന്ത് അധാർമിക പ്രവൃത്തി ചെയ്യാൻ മടിയില്ലാത്ത വ്യക്തിയാണ് ബിജു രമേശ് എന്ന കുടുംബാംഗങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ബിജു രമേശ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് എന്ത് വിശ്വാസ്യതയുള്ളതെന്നാണ് എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. ഇതിപ്പോൾ ജയ്ഹിന്ദ് TV ആയതുകൊണ്ട് കോൺഗ്രസിന്റെ UDFന്റെ ഭാഗത്തു നിന്നുകൊണ്ട് അവർ സംസാരിച്ചതാണ്. പക്ഷേ പൊതുവെ നോക്കിക്കഴിഞ്ഞാലും അവർ ചോദിച്ചത് ശരിയല്ലേ എന്ന ഒരു തോന്നൽ നമുക്കുണ്ടാകും. കാരണം സ്വന്തം കുടുംബാംഗങ്ങൾ, സ്വന്തം പിതാവ് അല്ലെങ്കിൽ സഹോദരങ്ങൾ അവർക്ക് നീതി ലഭിക്കാത്ത വിധം, അവർക്ക് നീതി നിഷേധിച്ചുകൊണ്ട് പ്രവർത്തിച്ചു എന്ന് പിതാവ് ആരോപിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പൊതുപ്രവർത്തകർക്കെതിരെ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും AP അനിൽകുമാറിനെതിരെയും K ബാബുവിനെതിരെയും അതുപോലെ K മാണിക്കെതിരെയും ഒക്കെ വലിയ ആരോപണങ്ങളുമായി എത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം ശരിയായി നോക്കാൻ അറിയാത്ത, കുടുംബാംഗങ്ങളെപ്പോലും കരുതാത്ത, കൺസിഡർ ചെയ്യാത്ത ഈ വ്യക്തി എങ്ങനെ ഇത്തരം ആരോപണങ്ങൾ ഉയർത്തുന്നു എന്ന ചോദ്യമാണ് ഈ മാധ്യമം ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത് തീർച്ചയായിട്ടും ഒരു UDF അനുഭാവി എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു UDFന്റെ ഒരു അനുഭാവി ഇത് സ്വാഭാവികമായും ചോദിക്കും. അപ്പം അതിനുവേണ്ടി ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു വാർത്ത 97 നടന്ന ഒരു പരാതിയുടെ കോപ്പിയും മറ്റു കാര്യങ്ങളുമൊക്കെ ജയ്ഹിന്ദ് TV ഉയർത്തിക്കൊണ്ടുവന്നത്. എന്തൊക്കെയായാലും ഈ പരാതി ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ, തികച്ചും അധാർമികമായ ഒരു പ്രവൃത്തിയാണ് അന്ന് ബിജു രമേശ് ചെയ്തത് എന്ന് പറയേണ്ടി വരും. അതിനെക്കുറിച്ചുള്ള അന്വേഷണം പിന്നെ നടന്നു, അല്ലെങ്കിൽ ആ പരാതിയെ ഇപ്പോൾ അതെങ്ങനെ അന്വേഷിച്ചു, അതെങ്ങനെ കണ്ടുപിടിച്ചു, അതെങ്ങനെ ഏത് രീതിയിലെത്തി, അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നും കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതറിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഒരു പൊതുവായ വിലയിരുത്തൽ നടക്കുകയുള്ളൂ. ബിജു രമേശിനെ പിണറായി വിജയൻ കൊണ്ടുവന്നതാണ്, പിണറായി വിജയൻ പറഞ്ഞുവിട്ട് വാർത്താസമ്മേളനം നടത്തിയതാണ്, അതാണ് LDFന്റെ സപ്പോർട്ടോട് കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തന്നെ UDF നേതൃത്വവും അതുപോലെ തന്നെ പ്രവർത്തകരും പൊതുജനങ്ങളും ഒക്കെ തന്നെ പലരും പറയുന്നുണ്ട്. അതുമാത്രമല്ല, ബാർ ഉടമകളുടെ അസോസിയേഷൻ പറഞ്ഞ പല കാര്യങ്ങളും ബിജു രമേശ് പറഞ്ഞത് അവാസ്തവമാണെന്ന് ബാർ ഉടമകളുടെ അസോസിയേഷൻ്റെ പ്രതിനിധികൾ പറയുകയും ചെയ്തു. എന്തൊക്കെയായാലും ബിജു രമേശാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഇടതുപക്ഷം ഇറക്കിയതാണെന്ന് പറയുന്നു. അതുപോലെ ഇതിനു മുൻപും പലപ്പോഴായി വെള്ളാപ്പള്ളി നടേശനെയും ബിജു രമേശിനെയും ഒക്കെ പലതരത്തിൽ വാർത്താ സമ്മേളനം വിടാനായിട്ട് ഇറക്കി വിട്ടിട്ട് പലതരത്തിലുള്ള രാഷ്ട്രീയമായ ചില കൺഫ്യൂഷനുകൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില ആശങ്കകളൊക്കെ ഉണ്ടാക്കാൻ ഇതിനു മുൻപും ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പൊക്കെ വരികയല്ലേ, നോക്കാം. പിന്നെ ബിജു രമേശിൻ്റെ അച്ഛൻ കൊടുത്ത പരാതി മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ വലിയ ചർച്ചയാക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ഇത് ഇത്തരത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് എന്ന് സ്വന്തം പിതാവ് പോലും പറഞ്ഞ സ്ഥിതിക്ക് പൊതുപ്രവർത്തകർക്കെതിരെ ഇദ്ദേഹം ശബ്ദമുയർത്തിയപ്പോൾ അതിന് ഒരു തടയിടാൻ വേണ്ടി ഈ മാധ്യമം, കോൺഗ്രസ് അനുകൂല മാധ്യമം പുറത്തു കൊണ്ടുവന്ന വാർത്ത മാത്രമേ ഉള്ളൂ ഇത്. ഇതിനെക്കുറിച്ച് നമ്മൾ അഭിപ്രായമൊന്നും പറയുന്നില്ല. എന്തൊക്കെയായാലും ഏത് അന്വേഷണമായാലും, ഏത് കേസായാലും, ഏത് ആരോപണമായാലും അന്വേഷിക്കുക, നീതിയുക്തമായി അന്വേഷിച്ച് അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പോലീസായാലും ശരി, മറ്റ് ഏജൻസികളായാലും, വിജിലൻസ് ആയാലും, ഏത് ഏജൻസി ആയാലും, സത്യമായ കാര്യങ്ങൾ കണ്ടെത്തുക. ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം, എനിക്കിപ്പോൾ ആർക്കെതിരെ വേണമെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചുകൂടി, പക്ഷേ അതിലൊക്കെ വാസ്തവം വേണം, സത്യം വേണം. എന്നാൽ മാത്രമേ ആ ആരോപണം ഒരു പ്രശ്നമായിട്ട്, അല്ലെങ്കിൽ ഒരു ചർച്ചയായിട്ട്, ഒരു വിവാദമായിട്ട് അതിൻ്റെ ആ ഒരു പ്രാധാന്യത്തോടെ വരുന്നുള്ളൂ. ആരോപണം ആർക്കും ഉന്നയിക്കാം, പക്ഷേ അത് തെളിയിക്കണം, അത് അന്വേഷിക്കണം, കണ്ടുപിടിക്കണം. പിന്നെ 97 കൊടുത്ത ഈ പരാതിയുടെ നിജസ്ഥിതി എന്താണ് ഏതാണെന്ന് നമുക്കറിയില്ല. വരും ദിവസങ്ങളിൽ ആരെങ്കിലും അന്വേഷിച്ച് അത് കണ്ടുപിടിക്കുമായിരിക്കും. അത് എന്താണ് അതിൻ്റെ അവസ്ഥ, അന്നത്തെ അവസ്ഥ എന്താണ്, ഇന്നത്തെ അവസ്ഥ എന്താണ്, അങ്ങനെ ഒരു പരാതി ഉണ്ടോ, അല്ലെങ്കിൽ പരാതി അത് അന്വേഷിച്ചോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും FIR എടുത്തോ, എന്തെങ്കിലും നടന്നോ, അതോ ഇനി പരാതി ഒതുക്കി തീർത്തോ, നമുക്കതൊന്നും അറിയില്ല. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾക്കുള്ള സാധ്യതയാണ് ഈ ഒരു വിവരം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.